ഹലോ കുട്ടികളെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആണെന്ന് എനിക്കറിയാം കാരണം നമ്മൾ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി പ്രാക്ടിക്കൽ എക്സാംസ് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആൻഡ് ഇനി നമ്മൾ കോവിഡ് സിറ്റുവേഷൻസ് കൺട്രോൾ ആകുന്നത് വരെ അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ പ്രാക്ടിക്കൽ എക്സാംസ് കാണത്തില്ല ഇനി എക്സാംസ് നടത്താൻ പറ്റിയില്ല എങ്കിൽ മാത്രം ക്യാൻസൽ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്യായിരുന്നു ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എക്സാംസ് ക്യാൻസൽ ചെയ്തിട്ട് എല്ലാവർക്കും ഈക്വലായിട്ട് 40 മാർക്കും കൊടുക്കുക എന്ന് പറഞ്ഞാൽ എക്സാം പാസ്സാവുന്ന തിയറിക്ക് പാസ്സാവുന്ന എല്ലാവർക്കും 40 മാർക്കും കൊടുക്കുക കാരണം ഈ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പല എക്സാംസും ക്യാൻസൽ ചെയ്തു അപ്പോൾ ഇതൊന്നും നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു ഓക്കെ കാരണം ഇനി അവർ ഒന്നിപ്പം പറയുന്നത് സപ്പോസ് എക്സാമിന് നടത്താൻ പറ്റിയില്ല എക്സാം ക്യാൻസൽ ചെയ്താൽ നിങ്ങളെ ഇപ്പം കിട്ടുന്ന മാർക്ക് തിയറിക്ക് കിട്ടുന്ന മാർക്കിനെ 200 കൺവേർട്ട് ചെയ്ത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ തിയറിക്ക് +1 +2 ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിക്ക് മാത്രമേ പ്രാക്ടിക്കൽ എന്ത് കിട്ടുള്ളൂ ഫുൾ മാർക്ക് കിട്ടുള്ളൂ പിടിയോ അപ്പൊ അങ്ങനെ അപ്പം പ്രാക്ടിക്കലിന് ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടിയുടെ എണ്ണം വളരെ 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 കുറവായിരിക്കും സാധാരണ കേസസിൽ കഴിഞ്ഞ വർഷം വരെ സാധാരണ കേസിൽ ഈ പ്രാക്ടിക്കൽ എക്സാം തന്നെ വളരെ സിമ്പിളാണ് ഏതൊരു കുട്ടിക്കും മിനിമം ഒരു 32 മുതൽ 35 മാർക്ക് വരെ 40 പ്രാക്ടിക്കൽ ഉറപ്പായിട്ട് കിട്ടും ഒരു ബിലോ ആവറേജ് കുട്ടിക്ക് വരെ 32 മുതൽ 35 വരെ പ്രാക്ടിക്കലിന് മാർക്ക് കിട്ടുന്നതാണ് അപ്പൊ ഇത് ഈ വർഷം വരുമ്പോൾ നമുക്കറിയാം തിയറി പോലെയല്ല പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ വളരെ സിമ്പിളാണ് തിയറി നന്നായിട്ട് പഠിക്കുന്ന കുട്ടി പ്രാക്ടിക്കൽ നന്നായിട്ട് എഴുതുന്നില്ല തിയറി വളരെ മോശമല്ല കുട്ടി പ്രാക്ടിക്കൽ അടിപൊളിയായിട്ട് ചെയ്യും നന്നായിട്ട് ചെയ്യും നമ്മൾ പ്രാക്ടിക്കൽ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആണ് അത് ഓക്കെ അപ്പൊ തിയറി ഒന്ന് പറഞ്ഞിടത്ത് കുട്ടിയും പ്രാക്ടിക്കൽ സൂപ്പർബായിട്ട് ചെയ്യും അപ്പൊ പ്രാക്ടിക്കലും തിയറിയും രണ്ടും കോൺസെപ്റ്റാണ് അപ്പൊ ഒരിക്കലും തിയറി മാർക്കിനെ 200 കൺവേർട്ട് ചെയ്ത് പ്രാക്ടിക്കലിന് മാർക്ക് ഇടുക എന്നൊരു തീരുമാനത്തിലോട്ടേക്കായിരിക്കാം മിക്കവാറും പോകുന്നത് അതൊരിക്കലും ഒരു നല്ല തീരുമാനമല്ല കാരണം നിങ്ങളുടെ മാർക്ക് നല്ല രീതിയിൽ പ്രാക്ടിക്കലിന് ജെന്യൂൻ ആയിട്ട് എക്സാം നടത്തിയിരുന്നുവെങ്കിൽ കിട്ടേണ്ട മാർക്കിനേക്കാൾ അത് മാർക്ക് കുറയും സോ സ്റ്റിൽ ഞാൻ ഇപ്പോഴും പറയുന്നു പ്രാക്ടിക്കൽ എക്സാം മാറ്റിവെച്ചു അത് ക്യാൻസൽ ചെയ്യണം ക്യാൻസൽ ചെയ്തിട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്ത് ചെയ്യുക ഫുൾ മാർക്ക് കൊടുക്കുക ജയിക്കുന്ന പാസ്സാവുന്ന നമുക്കൊരു ഒരു പാസ്സാവുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്ത് ചെയ്യുക ഫുൾ മാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ തിയറിക്ക് ഒരു പർട്ടിക്കുലർ മാർക്കിന് മുകളിൽ മാർക്ക് വാങ്ങിക്കുന്ന എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യുക ഫുൾ മാർക്ക് കൊടുക്കുക അല്ലാതെ ഇപ്പം കിട്ടിയ തിയറി മാർക്കിന് എന്താണ് അതിൻ്റെ ഒരു റേഷ്യോ എടുത്തിട്ട് അതിന് 200 കൺവേർട്ട് ചെയ്ത് പ്രാക്ടിക്കലിന് മാർക്ക് കൊടുക്കുക എന്നൊരു സിറ്റുവേഷനിലാണ് ഇനി വരുന്നതെങ്കിൽ എക്സാം ക്യാൻസൽ ചെയ്തതിന് ശേഷം വരുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് നിങ്ങളുടെ മാർക്കിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും അത് ഒരുപാട് കുട്ടികൾക്ക് മാർക്ക് കുറയാനുള്ള ചാൻസ് കിട്ടും സാധാരണ രീതിയിൽ പ്രാക്ടിക്കൽ നടത്തിയാൽ ഒരു ആവറേജ് കുട്ടിക്ക് 100% ഫുൾ മാർക്ക് ആ പ്രാക്ടിക്കലിന് കാരണം അത്രയും സിമ്പിളാണ് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലിനെ മാർക്കൊന്നും പോകത്തില്ല വൈവയൊക്കെ ഭയങ്കര സിമ്പിളാണ് ഓക്കെ പക്ഷെ ഇപ്പം നിലവിൽ ഇനി ഇപ്പം എക്സാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ക്യാൻസൽ ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് ക്യാൻസൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മാർക്ക് തരുന്ന ആ ഒരു രീതി ഇങ്ങനെയായിരിക്കും എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത് ഓക്കെ എന്നാണ് തിയറി കിട്ടുന്ന മാർക്കിനെ കൺവേർട്ട് ചെയ്താണ് മാർക്ക് ഇടുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ മാർക്ക് ഇടാതിരിക്കട്ടെ ഓക്കെ ഒരിക്കൂടെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാംസ് മാറ്റിവെച്ച് വളരെ സന്തോഷം അത് ക്യാൻസൽ ചെയ്യണം അത് ഇനി 2-3 ദിവസം മീൻസ് 2-3 ആഴ്ച ഈ സിറ്റുവേഷനാണ് തുടർന്നെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ക്യാൻസൽ ചെയ്തതിന് ശേഷം എല്ലാ കുഞ്ഞുങ്ങൾക്കും പാസ്സാവുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്ത് ചെയ്യുക പ്രാക്ടിക്കലിന് ഫുൾ മാർക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ഒരു തീരുമാനം വരട്ടെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മാർക്കിന് മുകളിൽ വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് ഇട്ടെ അല്ലാതെ തിയറി മാർക്കിനെ വെച്ച് കമ്പയർ ചെയ്ത് പ്രാക്ടിക്കലിന് ഒരു കാരണവശാലും മാർക്ക് കൊടുക്കരുത് കാരണം തിയറിക്ക് മാർക്ക് കുറവ് വാങ്ങിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് പ്രാക്ടിക്കൽ ഫുൾ മാർക്ക് കിട്ടാൻ അർഹതയുള്ള കുട്ടികളാണ് സോ നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾക്ക് ഇത് എഫക്ട് ചെയ്യത്തില്ല പ്രാക്ടിക്കലിൻ്റെ 40 മാർക്ക് അവർക്ക് കിട്ടും പക്ഷെ ഒരുവിധം പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ പ്രാക്ടിക്കലിൻ്റെ മാർക്കൊക്കെ എഫക്ട് ചെയ്യും അതവരുടെ ഇനി കീം എൻട്രൻസ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഒക്കെ എഴുതുകയാണെങ്കിൽ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും കാരണം +2 മാർക്കിൻ്റെ 50% എഞ്ചിനീയറിംഗ് എൻട്രൻസിന് എടുക്കും പിന്നെ ഡിഗ്രിയിൽ പോകുമ്പോഴൊക്കെ ഈ മാർക്കൊക്കെ 40 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെയൊക്കെ നല്ല രീതിയിൽ കുട്ടികളെ എഫക്ട് ചെയ്യും കാരണം ഇപ്പം അറിയത്തില്ല ഓരോ മാർക്കും നിങ്ങൾ അടുത്ത ഒരു അഡ്മിഷന് പോകുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും ഓക്കെ അപ്പം നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും ജയിക്കുന്ന അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഫുൾ മാർക്ക് പ്രാക്ടിക്കലിന് കൊടുക്കണം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലെറ്റ്സ് ഹോപ്പ് ഫോർ ബെസ്റ്റ് ശരി എന്നാൽ